വിഴിഞ്ഞത്ത് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിക്കുന്ന മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചു. മാർച്ചിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി സംഘടനയെന്ന് പോലീസ് നൽകിയ നോട്ടീസിൽ പറയുന്നു. വിഴിഞ്ഞത്ത് മയക്ക് ഉപയോഗത്തിനും പോലീസ് നിരോധനം ഏർപ്പെടുത്തി. 1 കിലോമീറ്റർ പരിധിയിലാണ് നിരോധനം. സിറ്റി പോലീസ് കമ്മീഷണറുടേതാണ് ഉത്തരവ്. അതേസമയം തുറമുഖ വിരുദ്ധ സമരക്കാർക്ക് സർക്കാർ കുടപിടിക്കുന്നുവെന്ന് ഹിന്ദു ഐക്യവേദിയും വ്യക്തമാക്കി. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഇന്ന് വിഴിഞ്ഞത്ത് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിക്കുന്ന മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മാർച്ചിനെ തുടർന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഉത്തരവാദി സംഘടനയെന്നും പോലീസ് നൽകിയ നോട്ടീസിൽ പറയുന്നു. മറ്റ് നിയന്ത്രണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പോലീസ് നടപ്പിൽ വരുത്തിയിരിക്കുന്നത്? വിവരങ്ങൾ രോഹിണി, മുക്കോല ജംഗ്ഷൻ മുതൽ അതേപോലെ തന്നെ മുല്ലൂർ വരെ പ്രധാനമായും ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിരുന്നത്. ഇതിനെതിരെ ഇത് സംബന്ധിച്ച് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഹിന്ദു ഐക്യവേദി നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസിന് അനുമതി നിഷേധിച്ചുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ മറുപടി നൽകിയത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് ഉത്തരവാദി ഹിന്ദു ഐക്യവേദി ആയിരിക്കുമെന്നുള്ള ഒരു വിചിത്ര വാദവുമാണ് പോലീസ് ഈ നോട്ടീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത്, പോലീസിന് ഒരു തരത്തിലും സുരക്ഷ ഒരുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് പ്രധാനമായും ഈ ഒരു നോട്ടീസിലൂടെ പോലീസ് ആവർത്തിക്കുന്നത്. ഈ മാർച്ച് കടന്നു പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സാന്നിധ്യമുണ്ട്. നിലവിൽ ശബരിമല അടക്കമുള്ള മറ്റ് ഉത്സവങ്ങളും മറ്റ് വേണ്ടി പോലീസിനെ വലിയ രീതിയിൽ വിന്യസിക്കുന്ന ഒരു സാഹചര്യം. അതിനാൽ തന്നെ കൂടുതൽ പോലീസിനെ വിഴിഞ്ഞത്തേക്ക് സജ്ജീകരിക്കാൻ, ഈ മാർച്ചിനോടനുബന്ധിച്ച് വിഴിഞ്ഞത്ത് സജ്ജീകരിക്കുവാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് പ്രധാനമായും പോലീസ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ വിഴിഞ്ഞത്ത് പോലീസിനെ വിന്യസിച്ചു കഴിഞ്ഞു. കൂടുതൽ പോലീസ് സാന്നിധ്യം ഇപ്പോൾ സാധ്യമല്ല എന്നുള്ളൊരു നിലപാടാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും പോലീസ് അനുമതി നിഷേധിച്ചത്. ഒപ്പം തന്നെ ഈ പദ്ധതി പ്രദേശത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ മൈക്ക് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതിയും പോലീസ് നിഷേധിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നമുക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ച വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളായിരുന്നു വിഴിഞ്ഞ ഭാഗത്ത് അരങ്ങേറിയത്. പ്രധാനമായും പോലീസിന് നേരെ തന്നെയായിരുന്നു ഈ അക്രമങ്ങളിൽ ഏറിയ പങ്കുമുണ്ടായത്. ഒപ്പം തന്നെ മുല്ലൂരിലുണ്ടായിരുന്ന ഒരു ഭാഗം ജനതയുടെ വീടുകളടക്കം അതേപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോലും കാര്യങ്ങളെത്തി. അവിടെ പോലീസ് സമീപനം പാലിക്കുകയായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. മാത്രമല്ല, അതിനോടൊരു മൃദു സമീപനം പുലർത്തുന്ന ഒരു രീതിയായിരുന്നു പോലീസിന് എന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കസ്റ്റഡിയിലെടുത്തവരെ അടക്കം വിട്ടയക്കേണ്ട സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് പ്രതി ചേർത്തവരെ പോലും പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവിടെ ഒരു വിഭാഗത്തിനോട് മാത്രം പോലീസ് മൃദു സമീപനം പുലർത്തുന്നു. മറ്റ് ഹിന്ദു ഐക്യവേദി വളരെ സമാധാനപരമായാണ് ഇത്തരം ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായി തന്നെ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നത്. അത്തരം സമാധാനപരമായ ഒരു മാർച്ചിന് അനുമതി നിഷേധിക്കുന്നത് അത് ജനകീയമല്ല, അല്ലെങ്കിൽ ജനാധിപത്യപരമല്ല എന്നുള്ളൊരു നിലപാടാണ് പ്രധാനമായും ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും അനുമതി നിഷേധിച്ചാലും വൈകിട്ട് മാർച്ച് സംഘടിപ്പിക്കും എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഹിന്ദു ഐക്യവേദി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ ഈ പദ്ധതി പ്രദേശത്ത് ഈ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് പ്രദേശവാസികൾ നടത്തുന്ന സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. ഒപ്പം തന്നെ ഈ മാർച്ചിലും കെ പി ശശികല ടീച്ചർ അണിനിരക്കുമെന്നുള്ള കാര്യമാണ് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പോലീസിൻ്റെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കുന്നത്. രോഹിണി, അതോടൊപ്പം നന്ദൻ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഹിന്ദു ഐക്യവേദി ബഹുജന മാർച്ചുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകും. പക്ഷേ അവിടെയാണ് പോലീസിൻ്റെ ആ നോട്ടീസിലേറെ പ്രസക്തമായ ഒരു കാര്യം. കാരണം ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടായാൽ അതിന് ഉത്തരവാദി സംഘടന എന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ തുറമുഖ വിരുദ്ധ സമിതി ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണ പരമ്പരയെ അഴിച്ചുവിടുകയാണെങ്കിൽ തങ്ങൾക്ക് അതിന് വേണ്ടുന്ന സംരക്ഷണം നൽകാൻ കഴിയില്ല എന്നുള്ളൊരു പരോക്ഷ നിലപാട് തന്നെയല്ലേ പോലീസ് നോട്ടീസിലെ ഈ വാചകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? രോഹിണി, പ്രധാനമായും ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സർക്കാരിൻ്റെ ഒരു നിലപാട് തന്നെയാണ് പോലീസിൻ്റെ പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതായത്, സർക്കാർ ഈ ഒരു വിഷയത്തിൽ മൃദു സമീപനം സ്വീകരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ലത്തീൻ സഭയോട് മാത്രം സർക്കാർ അത്തരമൊരു മൃദു സമീപനം സ്വീകരിക്കുന്നു. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും അത്തരമൊരു മൃദു സമീപനം, ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും പൊതുവെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അത്തരമൊരു മൃദു സമീപനം ഉയരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും BJP അടക്കം ഉന്നയിക്കുന്ന ആക്ഷേപം. ഈ ആക്ഷേപത്തിൽ കഴമ്പുണ്ട് എന്നുള്ളത് പോലീസിൻ്റെ പല പ്രവർത്തികളിലും ഇതിനോടകം തന്നെ തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഏകപക്ഷീയമായ ഒരു ഭാഗത്തിന് മാർച്ചിന് നേരെ, അല്ലെങ്കിൽ മാർച്ചിന് അനുമതി പോലീസ് നിഷേധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ഇതുവരെയായിട്ടും ലത്തീൻ സഭയോട് അല്ലെങ്കിൽ പോലീസ് കടുത്തൊരു നിലപാടിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് ഇതിനോടകം തന്നെ ചില മന്ത്രിമാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തി, അല്ലെങ്കിൽ രാജ്യവിരുദ്ധതയാണ് ഇവിടെ പ്രകടമാകുന്നത് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തി. അതേപോലെ തന്നെ CPM സംസ്ഥാന
സെക്രട്ടറിയും പരസ്യമായി തന്നെ പിന്തുണ ഈ പദ്ധതിക്ക് പ്രഖ്യാപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം ഈ ഈ അദാനി ഗ്രൂപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത് ഏറ്റവും ശ്രദ്ധേയമായി എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാടും വളരെ ശ്രദ്ധേയം തന്നെയാണ്. കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ ലത്തീൻ സഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു പദ്ധതിയെ കൃത്യമായി എതിർക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ശശി തരൂരടക്കം ഈ അദാനി ഗ്രൂപ്പ് സംഘടിപ്പിച്ച ആ ഒരു സെമിനാറിൽ നിന്നും വിട്ടുനിന്നത് ഇതിൻ്റെ സൂചനകൾ തന്നെയാണ്. മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തുന്ന ഓരോ പ്രതികരണങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇത് കൃത്യമായി തന്നെ ഈ ഒരു പദ്ധതിക്ക് എതിരാണ്. മാത്രമല്ല രാജ്യവിരുദ്ധത ഇത് തന്നെ തുറന്നു പറയേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ കോൺഗ്രസ് 2024 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ്. നിലവിൽ ഈ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ളൊരു ആശങ്ക പ്രധാനമായും കോൺഗ്രസിലുണ്ട്. അവിടെ മത്സ്യത്തൊഴിലാളികളുടെ കൃത്യമായ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് അനിവാര്യമാണ് എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. അതിനാൽ തന്നെയാണ് കോൺഗ്രസ് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഈ പദ്ധതിയെ വളരെ വലിയ രീതിയിൽ അനുകൂലിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ അതിനെ കൃത്യമായി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് എതിർക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പരമാർത്ഥം. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, ഇന്ന് വിഴിഞ്ഞത്ത് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിക്കുന്ന മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. മാർച്ച് എന്തായാലും ഉണ്ടാകും, സമാധാനപരമായി തന്നെ മാർച്ച് മുന്നോട്ട് പോകും എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാടും. എങ്ങനെ കാണുന്നു? പോലീസിന്റെ പക്ഷപാതപരമായ നിലപാട് ആണെന്ന് മാത്രമല്ല, അക്രമികൾക്ക് മുമ്പിൽ പോലീസും ഭരണകൂടവും കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അക്രമികളോടുള്ള സമീപനം എന്താണ്? അക്രമികളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുന്നു. അക്രമത്തിന് നേതൃത്വം കൊടുത്ത, കലാപത്തിന് ആഹ്വാനം കൊടുത്ത നേതാക്കന്മാര്, പുരോഹിതന്മാരായിട്ടുള്ള ആൾക്കാർ ഒക്കെയായിട്ട് പോലീസും ജില്ലാ ഭരണകൂടവും ചർച്ച നടത്തുന്നു. അക്രമത്തിന് വിധേയരായവർ നീതിക്കും ന്യായത്തിനും വേണ്ടി നടത്തുന്ന ആ മാർച്ചിനെ, സമാധാനപരമായി നടത്തുന്ന മാർച്ചിനെ അതിന് അനുമതി നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇവർ ഭരണകൂടം ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്, നീതി ആർക്ക് വേണ്ടിയാണ് നടപ്പാക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹം ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അങ്ങേറ്റം ഇപ്പൊ പെട്രോൾ ബോംബ് അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ അടിച്ചിടതക്കുകയും പോലീസുകാരെ തല്ലിച്ചതക്കുകയും പോലീസ് തന്നെ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 1 കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത അക്രമ സമരത്തിൽ അക്രമികളെ 4 ഇതുവരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നില നീക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. 35 പോലീസുകാരെ തല്ലിച്ചതച്ചിട്ട് നമ്മുടെ നാട്ടില് മറ്റേതെങ്കിലും ആളുകളാണത് ചെയ്തത് എങ്കിൽ, മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലീസ് ഏത് നിരക്കായിരിക്കും നിലപാടെടുക്കുക? ഇവിടെ 35 പോലീസുകാരെ അതിക്രൂരമായി തല്ലിച്ചതച്ചിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിനായിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അപ്പോ ഇവിടെ 2 നീതിയാണ്. ആ നീതി പൊതുസമൂഹം ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഈ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും കഴിവില്ലായ്മയും നട്ടലില്ലായ്മയും ഒക്കെ ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. ഏതായാലും ഹിന്ദു ഐക്യവേദി പ്രഖ്യാപിച്ച മാർച്ച് അത് സമാധാനപരമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സമാധാനപരമായിട്ട് തന്നെ നടക്കും. നീതിക്കും ന്യായത്തിനും വേണ്ടിയാണ് ഏകപക്ഷീയമായിട്ടും മുല്ലൂരിലെ പാവങ്ങൾക്ക് നേരെ നടന്ന അക്രമത്തിൽ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം, അതിന് നേതൃത്വം കൊടുത്തവരെ അറസ്റ്റ് ചെയ്യണം, തുറമുഖം നിർമ്മാണം പൂർത്തിയാക്കണം. ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യം. ഇത് സർക്കാരിനെതിരല്ല, ഇത് ഏതെങ്കിലും ഒരു 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 വിഭാഗത്തിനെതിരല്ല, ഇത് നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള സമരമാണ്. അതിന് ഇതിനെതിരായിട്ടുള്ള സർക്കാർ നിലപാട് ദൗർഭാഗ്യകരമാണ്, പ്രതിഷേധാർഹമാണ്. ശക്തമായിട്ട് പൊതു ജനങ്ങളുടെ വികാരം ഈ സർക്കാരിന്റെ നിലപാടിനെതിരായിട്ട് ഉയർന്നു വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശ്രീ ആർ വി ബാബു, ഈ കാര്യത്തിൽ പോലീസിന്റെ നിലപാട് വ്യക്തമാണ്. ഈ പോലീസിന്റെ നിർദ്ദേശം നൽകുന്ന സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും നിലപാടും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ തുറമുഖ വിരുദ്ധ സമിതിയുടെ പ്രവർത്തകർ, ആക്രമണകാരികളായവർ, ഒരുപക്ഷെ ഹിന്ദു ഐക്യവേദിയുടെ മാർച്ചിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികൂല സാഹചര്യമോ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനോ ശ്രമിച്ചേക്കാം എന്നുള്ള ഒരു ആശങ്കയുണ്ടോ താങ്കൾക്ക്? എനിക്ക് അങ്ങനെ ഒരു ആശങ്കയൊന്നുമില്ല. ഹിന്ദു ഐക്യവേദി പ്രഖ്യാപിച്ചിട്ടുള്ള മാർച്ച് അക്രമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മാർച്ച് ഒന്നുമില്ല. ഹിന്ദു ഐക്യവേദിയുടെ മാർച്ചിനെ ആരെങ്കിലും ആക്രമിക്കുമെന്നോ ഹിന്ദു ഐക്യവേദിയുടെ മാർച്ചിനെ തടയാനായിട്ട് ഈ തുറമുഖത്തിനെതിരായി സമരം ചെയ്യുന്ന സമരസമിതി മുന്നോട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് തുറമുഖ സമരസമിതി എന്ന് പറയുന്ന ഇത് മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ അതിന്റെ കൂടെയാണ് എന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം പുരോഹിതന്മാര് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ അക്രമത്തിലേക്ക് നയിക്കുകയും, ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നത് എന്താ, പുറത്തു വന്നിട്ടുള്ള വാർത്ത ഇന്നും പ്രമുഖ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്
ഈ മതപുരോഹിതന്മാരിൽ ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടാണ് ഈ അക്രമത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് പല പ്രമുഖ പത്രങ്ങളും ഇതിനകം തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. പല തീവ്രവാദ അർബൻ നെക്സൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മാവോയിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയിട്ടുള്ള നിരോധിത സംഘടനകൾ ഇവരുമൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ടാണ് ഈ അക്രമങ്ങൾ മുഴുവൻ നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോലീസിന്റെ ചുമതല എന്താ, അന്വേഷണ ഏജൻസികളുടെ ചുമതല എന്താണ്? അത്തരം ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, ജയിലിലടയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോ അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിന് ഒരു അക്രമത്തോടും താല്പര്യമില്ല. ഒരു നാളിതുവരെ ഒരു അക്രമവും അതിന് നേതൃത്വം കൊടുത്തിട്ടില്ല. സമാധാനപരമായി ജനാധിപത്യപരമായി അതിനെ നടത്തുമ്പോൾ അതിനെതിരെ ആരെങ്കിലും ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാകും, പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് തടയേണ്ട ചുമതല പോലീസിന്റേതാണ്. പോലീസ് അത് ഞങ്ങൾക്ക് അതിന് കഴിവില്ലെങ്കിൽ പോലീസ് പരസ്യമായി പ്രഖ്യാപിക്കട്ടെ, ഞങ്ങൾക്ക് ഈ അക്രമം തടയാൻ, ഇവരുടെ അക്രമം തടയാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ട്, ഞങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അത് തുറന്നവർ പറയട്ടെ. അത് കഴിയുന്ന ആളുകള് വേറെയുണ്ട് നാട്ടില്. കേന്ദ്രസേന പോലുള്ള ശക്തമായിട്ടുള്ള സംവിധാനങ്ങളുടെ സഹായം തേടട്ടെ. അതിന് ആ ആ നിരക്ക് നട്ടലില്ലായ്മ സർക്കാരിനുണ്ട് എന്നുണ്ടെങ്കിൽ കേന്ദ്രസേനയുടെ സഹായത്തോട് കൂടിയിട്ട് നാട്ടിൽ നിയമം നടപ്പാക്കട്ടെ. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അത്രമാത്രം വേഴ്സ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയട്ടെ, ഞങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഈ കാര്യങ്ങളൊക്കെ. ഇത് കേരളത്തിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ്, ഇത്രമാത്രം നാണം കെട്ട ഒരു ആഭ്യന്തര വകുപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരു കൂട്ടം ആളുകൾ സംഘടിച്ചെത്തിയ ആളുകളുടെ മുന്നിൽ നിയമ സംവിധാനം മുഴുവൻ മരവെച്ച് നിൽക്കുന്ന ഒരവസ്ഥ, ഒരു പോലീസ് സ്റ്റേഷൻ സമ്പൂർണ്ണമായും അടിച്ചു തകർക്കുക, നിരവധി പോലീസ് വാഹനങ്ങൾ തച്ച് തകർക്കുക, പോലീസുകാരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുക. അതെ, തീർച്ചയായും വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിനെ. ഇപ്പോൾ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇന്ന് ഹിന്ദു ഐക്യവേദി നടത്താനിരിക്കുന്ന ബഹുജന മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. പോലീസ് ഈ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള നോട്ടീസിൽ പറയുന്ന മറ്റൊരു വാചകമാണ് ഏറെ വിചിത്രമായി തോന്നുന്നത്. കാരണം മാർച്ചിനെ തുടർന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഉത്തരവാദി സംഘടന മാത്രമാണ് എന്ന് പറഞ്ഞ് പോലീസ് കൈയൊഴിയുന്ന ഒരു നയത്തിലേക്കാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് ആ സംഘടനയോ അല്ലെങ്കിൽ വ്യക്തികളോ ആൾക്കാർക്കോ ആയിരിക്കും അതിൻ്റെ ചുമതല എന്നാണോ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് സേന പറയേണ്ടത്? അവരല്ലേ ക്രമസമാധാന ചുമതലയുള്ളവർ, അവരല്ലേ സമാധാനം നിലനിർത്തേണ്ടത്? ഒരു വിഭാഗത്തിനും ഒരു തരത്തിലുമുള്ള അപകടം ഉണ്ടാകാത്ത വിധം സ്ഥലത്ത് കൃത്യമായ സംരക്ഷണം നൽകുക എന്നുള്ളത് പോലീസിന്റെ കടമയല്ലേ? പിന്നീട് എന്തുകൊണ്ടാണ് പോലീസ് ഈ ഒരു ബഹുജന മാർച്ച്, ഹിന്ദു ഐക്യവേദി സംഘടിപ്പിക്കുന്ന മാർച്ചിന് നേരെ ഇത്തരത്തിലുള്ളൊരു നോട്ടീസ് നൽകുന്നത്? അതിന് തൊട്ടു മുൻപ് ഈ തുറമുഖ വിരുദ്ധ സമിതി ആക്രോശിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് പറയുന്നു, ആയിരക്കണക്കിന് വിരുദ്ധ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ വളയുന്നു, 35 പോലീസുകാരെ തല്ലിച്ചതയ്ക്കുന്നു, അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. പോലീസ് ഈ ഒരു ഇരട്ടത്താപ്പ് നയം കൊണ്ടുവരുന്നത് ആരുടെയെങ്കിലും കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെയാണോ ഈ ഒരു ഭയം പോലീസിനെയും ബാധിക്കുന്നത്? ഞാൻ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം ഒരു 133 ദിവസമായിട്ട് ഒരു ബഹുജന സമരം വലിയ ആൾക്കാരുള്ള നടക്കുകയാണ്. അതിന് ബദലായിട്ട് തീർച്ചയായിട്ടും അവിടെ കൊണ്ട് ഒരു സമരം നടത്താൻ പോലീസ് അനുവദിക്കത്തില്ല. അത് കൺഫ്രണ്ടേഷൻ ഉണ്ടാവും, അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ അതിനെതിരായിട്ട് അവിടെ തന്നെ ഒരു സമരം വരുന്നത് ഒരിക്കലും നല്ലതല്ല. പൊതുജനങ്ങളും നല്ലതല്ല, പോലീസിനും നല്ലതല്ല. ഏതായാലും പോലീസിനെ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അവർ സെക്രട്ടേറിയറ്റ് പോക്കോട്ടെ, ചെയ്യേ. ഒരു ബഹുജന പ്രസ്ഥാനം നടത്തുന്നതിന്റെ അവിടെ അതിന് ബദലായിട്ട് ചെറിയൊരു സംഘങ്ങൾ വന്നു ചേർന്ന് എന്ത് രാഷ്ട്രീയം ചെയ്തു, അത് അനുവദിക്കാൻ പാടില്ല. പോലീസ് അതാണോ അനുവദിക്കാതിരുന്നത്? തന്നെയല്ല, അങ്ങനെ ബലം പ്രയോഗിച്ച് അങ്ങനെ ഒരു മാർച്ച് നടത്തുകയാണെങ്കിൽ അവർക്കെതിരായിട്ട് ശക്തമായ നടപടി എടുക്കും. നമ്മൾ വിടിഞ്ഞത്തെ സംഭവം നമ്മൾ മനസ്സിലാക്കിക്കോണം. അവിടെ എന്താ ഉണ്ടായെന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. ഏതായാലും ആ ബഹുജന പ്രസ്ഥാനം അങ്ങനെ ചെറിയ ഒരു ആൾക്കാർ മുഴുവനുള്ള ആ ചില വ്യക്തികളുടെ ആ അതിനോട് വഴങ്ങിക്കൊടുക്കാതിരിക്കുന്നതാണോ നല്ലത്? അത് പ്രോഹിബിറ്റ് ചെയ്ത നല്ല കാര്യമാണ്. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്.